അപ്പോൾ ആരാണ് തേൻ, സൺ ഓഫ് താനോസ്? അതെ, കേട്ടത് ശരിയാണ്, താനോസിന്റെ മകൻ. പക്ഷേ താനോസിനേക്കാൾ ശക്തൻ. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് താനോസും അവഞ്ചേഴ്സും തമ്മിലുള്ള ഫൈറ്റിന് ശേഷമാണ്. ഈ ഒരു ഫൈറ്റിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന താനോസ് ഒരു ഇൻഹ്യൂമൻ ലേഡിയുമായി ഇഷ്ടത്തിലാകുന്നു. ആ ഇൻഹ്യൂമൻ ലേഡിയും താനോസിന്റെയും കൂടി മകനാണ് തേൻ. പക്ഷേ ആ കുട്ടി താനോസിനേക്കാൾ ശക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ചിലപ്പോൾ ഇവൻ തന്നെ തന്നെ കൊന്നു കളയുമെന്ന് അറിയാവുന്ന താനോസ് തെന്നിനെ കൊല്ലാൻ വേണ്ടി ഓർഡറിടുകയാണ്. പക്ഷെ ഇതറിഞ്ഞ തെന്നിന്റെ അമ്മ താനോസിന്റെ കയ്യിൽ നിന്ന് തെന്നിനെ രക്ഷിച്ച് തെന്നിനെ ഇൻഹ്യൂമൻ കിങ് ആയ ബ്ലാക്ക് ബോൾഡിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. ബ്ലാക്ക് ബോൾഡിന് അറിയില്ലായിരുന്നു ഇത് ആരുടെ മകനാണെന്ന്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം താനോസിന് വീണ്ടും തെന്നിന്റെ ഓർമ്മ വരികയാണ്. സ്നേഹം കൊണ്ടൊന്നുമല്ല, വീണ്ടും കൊല്ലാൻ വേണ്ടി തന്നെയാണ്. തെന്നിനെ കണ്ടുപിടിക്കാൻ വേണ്ടി താനോസ് തന്റെ മുഴുവൻ ആർമിനെടുത്ത് ആജ്ഞാപിക്കുകയാണ്. പക്ഷേ ഇതേ സമയം തെൻ ഒരു ടീനേജറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ താനോസിനെ പോലെ ഒരു വില്ലനല്ല തേൻ, അതിനു പകരം ഒരു നല്ലവനായ വ്യക്തിയാണ്. അവൻ ഇപ്പോൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ കുറെ കാലങ്ങളുടെ തിരിച്ചറിഞ്ഞ ശേഷം താനോസിന് മനസ്സിലാവുകയാണ് തേൻ ഭൂമിയിലാണ് ഉള്ളതെന്ന്. അവഞ്ചേഴ്സ് ഇല്ലാത്ത സമയം നോക്കി താനോസ് ഭൂമിയിലേക്ക് വരികയും ഭൂമിയിലുള്ള എല്ലാ ടീനേജർ ഇൻഹ്യൂമൻസിനെയും കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ ബ്ലാക്ക് ബോൾട്ട് ഇതെന്തിനാണ് താനോസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി തന്റെ പവറുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ബ്ലാക്ക് ബോൾട്ട് മനസ്സിലാവുന്നു തന്റെ മകനെ കണ്ടുപിടിക്കാനാണ് താനോസ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. ഇതറിഞ്ഞ ഉടൻ തന്നെ ബ്ലാക്ക് ബോൾട്ട് ഈ കാര്യം ഇലുമിനാറ്റി ഗ്രൂപ്പിനെ അറിയിക്കുന്നു. ഇതറിഞ്ഞ ഡോക്ടർ സ്ട്രേഞ്ച് തന്റെ പവറുകൾ ഉപയോഗിച്ചിട്ട് താനോസിന്റെ മകൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. ഇതറിഞ്ഞ ഇബോനിയും അങ്ങോട്ട് വന്ന് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്ത് തേൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മൈൻഡിൽ നിന്ന് അതെല്ലാം ഇല്ലാതാക്കുന്നു. ഇതേ സമയം താനോസ് ഇൻഹ്യൂമൻസിന്റെ രാജ്യത്തിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. താനോസ് വരുമെന്ന് അറിയാവുന്ന ബ്ലാക്ക് ബോൾട്ട് തന്റെ അനിയനോട് ടെർജന്റ് മിക്സിന്റെ ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് വെക്കാൻ പറയുന്നു. താനോസ് വന്നതും ബ്ലാക്ക് ബോൾട്ട് തന്റെ പവറുകൾ ഉപയോഗിച്ചിട്ട് ടെർജന്റ് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നു. അതിലൂടെ താനോസിനൊന്നും പറ്റിയില്ലെങ്കിലും ആ ടെർജന്റ് മിസ്റ്റ് ബോംബ് എല്ലായിടത്തും പറന്നു. അങ്ങനെ ഇൻഹ്യൂമൻസ് ആവാൻ കഴിവുള്ള എല്ലാവർക്കും അവരുടെ പവറുകൾ കിട്ടാൻ തുടങ്ങി. ഇതിലൂടെ തെന്നിനും തന്നെ യഥാർത്ഥ ശക്തികൾ കിട്ടാൻ തുടങ്ങി. തെൻ തന്റെ ഹ്യൂമൻ ഫോമിൽ നിന്ന് തന്റെ മോസ്റ്റർ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആയി. ഇത്രയും അധികം ശക്തികൾ കിട്ടിയതിനു ശേഷം തെന്നിന് തന്റെ ശക്തികൾ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അതേസമയം ഇബോനിപ്പോ അങ്ങോട്ട് വന്ന് തെന്നിനൊരു പ്രത്യേക തരത്തിലുള്ള സൂട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഒരു സൂട്ട് ഉപയോഗിച്ച് തെന്നിന് തന്റെ ശക്തികൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം താനോസ് അങ്ങോട്ട് വരികയും തെന്നുമായി വലിയൊരു ഫൈറ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു ഫൈറ്റിന്റെ അവസാനം ജയിക്കുന്നത് തെൻ തന്നെയാണ്.